ഇതാ നൊന്തു പ്രസവിച്ച അമ്മിഞ്ഞപ്പാൽ നൽകിയ മാതാവ് നിന്റെ മുന്നിലുണ്ട് നിന്റെ പൊന്നു പിതാവ് നിന്റെ മുന്നിലുണ്ട് ഈ പിതാവിന്റെ കൂടെ പോകണോ മാതാവിന്റെ കൂടെ പോകണോ രണ്ടു കൊല്ലം മാത്രം പരിചയപ്പെട്ട ഈ കാമുകന്റെ കൂടെ പോകണോ എന്ന് ചോദിക്കുമ്പോൾ വറയാർന്ന മനസ്സുമായിട്ടാണെങ്കിലും ആ പെൺകുട്ടികൾ പറയുന്നു ആൺകുട്ടികൾ പറയുന്നു ഇല്ല ഞാൻ എന്റെ മാതാപിതാക്കളുടെ കൂടെയല്ല പോകുന്നത് ഞാൻ പോകുന്നത്

കുടുംബ ബന്ധം മുറിച്ചവൻ സ്വർഗത്തിൽ കടക്കൂല നൊന്തു പ്രസവിച്ച അമ്മിഞ്ഞ പാല് നൽകിയ മാതാവിനോടുള്ള ബന്ധം വിച്ഛേദിച്ചാണ് നീ ഇറങ്ങിപ്പോയത് ആ പിതാവിനോടുള്ള ബന്ധം വിച്ഛേദിച്ചാണ് നീ ഇറങ്ങിപ്പോയത് നിനക്ക് റബ്ബിന്റെ സ്വർഗമില്ല എന്ന് ലോകത്തിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അറയ്യവ നമ്മൾ പഠിക്കുക ആരാ ഇത് പഠിപ്പിച്ചു കൊടുക്കുക എന്റെ പ്രിയപ്പെട്ട അനിയന്മാരെ എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല എങ്ങനെ വിശദീകരിക്കണമെന്ന് എനിക്കറിയില്ല നിങ്ങൾ ഉൾക്കൊള്ളുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പ്രവാചകൻ പ്രവാചകൻസല്ലാഹു വരെ പഠിപ്പിക്കുകയാണ് അവരോട് നിങ്ങൾ മാന്യമായി സംസാരിക്കണം മാന്യമായി സംസാരിക്കണം മാന്യമായ സംസാരത്തെ മുസയ്യിബ് സൈദി അള്ളാഹുനെ വിശദീകരിക്കുന്നുണ്ട് എങ്ങനെയാ മാന്യമായി സംസാരിക്കേണ്ടതെന്നറിയോ ഒരു രോഗി സംസാരിക്കുന്നത് പോലെ രോഗി എങ്ങനെയാ ശബ്ദം ഇട്ടിട്ടാണോ സംസാരിക്കുക ശബ്ദം ഇട്ടിട്ടാണോ സംസാരിക്കുക വിനയത്തോടു കൂടി സംസാരിക്കണം സ്നേഹത്തോടു കൂടി പെരുമാ സംസാരിക്കണം അതേപോലെ തന്നെ സരളമായ സംസാരം ശബ്ദം താഴ്ത്തിക്കൊണ്ട് സംസാരിക്കണം പ്രവാചകൻ സല്ലാഹു സ്വഹാബത്തിന്റെ ചരിത്രം പഠിക്കുന്നിടത്ത് നമുക്ക് കാണാം സ്വഹാബിമാരും അതേപോലെ തന്നെ പൂർവികരായ സലഫുസ്ങ്ങളും മാതാപിതാക്കളുടെ മുന്നിലേക്ക് വന്നാൽ അവർ മാതാപിതാക്കളോട് സംസാരിക്കുന്നത് ഏറ്റവും സ്നേഹസമർണമായ വാക്കുകളിലൂടെയാണ് അതേപോലെ തന്നെ സഹോദരങ്ങളെ പ്രവാചകൻ സല്ലാഹു അലൈവസമ്മ പഠിപ്പിക്കുന്ന ചില കാര്യങ്ങളുണ്ട് ഒരുപാട് ബാധ്യതകൾ വിശാലമായി സംസാരിക്കാനുള്ള വിഷയമാണ് ഞാൻ ചുരുക്കുകയാണ് പ്രവാചകൻ സല്ലാഹു അലൈവസല്ല പറഞ്ഞു അവർ മരിച്ചാൽ നമുക്ക് ചില ബാധ്യതകളുണ്ട് സഹോദരങ്ങളെ മാതാപിതാക്കൾ മരണപ്പെട്ടാൽ നമുക്ക് ചില ബാധ്യതകളുണ്ട് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം ഉപ്പ മരിച്ചു ഉമ്മ മരിച്ചു എന്ന് പറഞ്ഞാൽ ആർക്കാണ് സഹിക്കാൻ പറ്റുക ആർക്കാണ് സഹിക്കാൻ പറ്റുക മാതാപിതാക്കൾ മരിച്ചതിന് ശേഷം അവരുടെ വില നമ്മൾ തിരിച്ചറിയുള്ളൂ കണ്ണ് നഷ്ടപ്പെടാത്തേ കണ്ണ് നഷ്ടപ്പെട്ടാലേ കണ്ണിൻ്റെ വില അറിയുള്ളൂ കാല് നഷ്ടപ്പെടുമ്പേ കാലിൻ്റെ വില അറിയുള്ളൂ ഉമ്മ ഇപ്പം നഷ്ടപ്പെടുമ്പേ ഉമാൻ്റെ ഉപ്പാൻ്റെ വില അറിയുള്ളൂ ഉമ്മ ഇപ്പം നഷ്ടപ്പെടണം അപ്പൊ വില അറിയും ഉമ്മാൻ്റെ ഉപ്പാൻ്റെ അത്ര നിങ്ങൾ കാത്തിരിക്കരുത് മരിക്കുന്നതിന് മുമ്പ് അവരുടെ അവരോടുള്ള ബാധ്യതകൾ നിങ്ങൾ തിരിച്ചറിയണം മരിക്കുന്നതിന് മുമ്പ് മനസ്സിലാക്കണം സഹോദരങ്ങളെ ഉമ്മാന്റെ മയ്യത്ത് വീട്ടിൻ്റെ മുന്നിൽ രണ്ട് പലകകളുള്ള കട്ടിലിൽ വെള്ള തുണി വിരിച്ച് കടത്തുന്ന സമയത്ത് നമ്മൾ വിളിക്കും ഉമ്മ മരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് വീട്ടിൻ്റെ ഉള്ളിലേക്ക് കയറി ചെന്ന് ഉള്ളിൻ്റെ ഉള്ളിൽ അടക്കിപ്പിടിച്ച വേദനകളൊക്കെ നമ്മൾ വിചാരിക്കും ഞാൻ ഒരിക്കലും നിയന്ത്രണം വിടില്ല ഞാൻ നിയന്ത്രിച്ച് നിർത്തും എന്നുള്ള വിശ്വാസത്തോടുകൂടി കയറി ചെല്ലുന്നത് അവിടെ ചെന്ന് മാതാവിൻ്റെ മുഖത്തുള്ള ആ തുണിയൊന്നും മാറ്റിത്തരുമ്പോൾ സഹോദരങ്ങളെ സഹിക്കാൻ പറ്റൂല ആ വേദനിക്കുന്ന ആ പൊന്നു മാതാവിൻ്റെ മുഖം കാണുമ്പോൾ പൊട്ടിപ്പോകും നമ്മൾ കരഞ്ഞു പോകും നമ്മൾ സഹോദരങ്ങളെ ഞാൻ ഇന്നും ഓർക്കാണ് എൻ്റെ ഒരു സുഹൃത്ത് അവൻ്റെ മാതാവ് മരണപ്പെട്ട സമയത്ത് എന്നോട് പറഞ്ഞു ഞാൻ കറിയില്ല ഞാൻ എന്നെ നിങ്ങൾ പിടിക്കൊന്നും വേണ്ട ഞാൻ അറിയില്ല ഉമ്മാൻ്റെ മയത്തിൻ്റെ അടുത്തെത്തി അവന് പറഞ്ഞു ഞാൻ കരയില്ല അതെ കരയില്ല എന്ന് പറഞ്ഞു അസാൻ ഉമ്മാൻ്റെ മയത്തിൻ്റെ അടുത്തേക്ക് എത്തിയപ്പോൾ ആ മുഖം മാറ്റി കൊടുത്തപ്പോൾ സഹോദരങ്ങളെ ആ കുട്ടി ആ ഉമ്മാന്റെ മുഖത്ത് വീണ് പൊട്ടി പൊട്ടി കരഞ്ഞപ്പോൾ ഞങ്ങൾക്ക് പോലും നിയന്ത്രിക്കാൻ പറ്റിയില്ല സഹോദരങ്ങൾ അത്രയാണ് നമ്മുടെ ഉമ്മാനോടുള്ള ബന്ധം അത്രയാണ് മരിച്ചു പോകുമ്പോൾ അറിയുള്ള അവരോടുള്ള ബന്ധം ഇനി ആരെങ്കിലും ജീവിതത്തിൽ വല്ല തെറ്റുകളും ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് വിളിക്കണം ഉമ്മാനെ ഉമ്മാനെ വിളിച്ചിട്ട് പറയണം ഉമ്മ ഞാൻ ഇന്ന് ഇന്ന് തെറ്റുകളൊക്കെ നിങ്ങളോട് ചെയ്തു പോയി നിങ്ങളുടെ തൃപ്തിയില്ലാതെ എനിക്ക് സ്വർഗ്ഗത്ത് പോകാൻ പറ്റൂല ഉമ്മച്ചി എനിക്ക് പൊറത്ത് തരണം എന്നോട് നിങ്ങൾ പൊരുത്തപ്പെട്ടു തരണം ഇല്ലെങ്കിൽ എനിക്ക് സ്വർഗ്ഗത്ത് പോകാൻ പറ്റുള്ളൂ ഉമ്മച്ചി എന്ന് പറഞ്ഞ് മാതാപിതാക്കളോട് പൊരുത്തപ്പെടിക്കാൻ അള്ളാഹുവിയിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങാൻ നമുക്ക് കഴിയണം സഹോദരങ്ങളെ അവസാനിക്കുകയാണ് ഒന്ന് മാതാപിതാക്കളുടെ മയ്യത്ത് നമ്മൾ നിസ്കരിക്കണം അത് നമ്മുടെ ബാധ്യതയാണ് മയ്യത്ത് മയ്യത്തുമ്മാൻ്റെ മയ്യത്ത് കുളിപ്പിച്ച് കഫൻ ചെയ്ത് മുന്നിക്കൊണ്ടിച്ച് നിസ്കരിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു ആത്മാർത്ഥത ലോകത്താർക്കും ആർക്കും കിട്ടൂല നമ്മൾ നിസ്കരിക്കണം പിന്നെ റസൂൽ അല്ലായി അലൈഹി സ്ലിമ പറയാൻ വല്ലിസ്ത്യ ഹുഫാറുലഹുമാ അവർക്ക് വേണ്ടി പൊറുക്കലിനെ തടണം മൻ്റെ മയത്ത് കവറിലേക്കങ്ങടെ ഇറക്കി വെച്ച് കല്ലും മണ്ണോട്ടിട്ട് തിരിച്ചു പോരുന്ന സമയത്ത് ഞാൻ ഇന്നും ഓർക്കാണ് എൻ്റെ ഒരു കൂട്ടുകാരനെ തിരിച്ചു പോരുന്ന സമയത്ത് അവൻ പറയാണ് ഉസ്താദെ ഞാൻ എങ്ങനെ ഞാൻ ഞാനുമ്മ മാത്രമേ ഉള്ളൂ വീട്ടിൽ ഞാൻ ഇനി ഇങ്ങോട്ട് ചെല്ലുക ഇനി എൻ്റെ റൂം എൻ്റെ റൂമ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഉമ്മാൻ്റെ എൻ്റെ കൂടെ ഉള്ള റൂമാണ് ഞാൻ ഇനി കയറി ചെല്ലുമ്പോൾ ഞാൻ കാണെന്താ എൻറെ ഉമ്മാൻ്റെ ഡ്രസ്സാണ് ഞാൻ എങ്ങനെ അവിടെ കിടക്ക എൻ്റെ വേദനകൾ പറയാൻ എൻ്റെ സങ്കടങ്ങൾ പറയാ എനിക്കാരള്ളത് സഹോദരങ്ങളെ അവിടെ നമ്മൾ ആലോചിക്കേണ്ടത് അല്ല നമുക്ക് തന്ന അനുഗ്രഹമല്ലേ നമ്മുടെ ഉമ്മ ഈ അനുഗ്രഹത്തെക്കാളും വലിയൊരു അനുഗ്രഹം ജീവിതത്തിൽ ഏതാണുള്ള സഹോദരങ്ങളെ കാലു പൊട്ടിക്കിടക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ പ്രസംഗങ്ങളിൽ പലപ്പോഴും പറയാൻ ഇരുപത്തിരണ്ടാമത്തെ വയസ്സിലെ ആക്സിഡൻറ്റായി ഐസ്യൂലിൽ കിടക്കുന്ന സമയത്ത് അന്ന് എൻ്റെ ഉമ്മേൻ്റെ ശരിക്കുള്ള വില അറിഞ്ഞത് അവിടെ ഐസ്യൂലിൽ കിടക്കുമ്പോൾ പലരും മരണത്തോട് മല്ലടിക്കാണ് ആ സമയത്ത് എൻ്റെ ശരീരത്തിൽ നൊലിച്ചിറങ്ങുന്ന ചലവും അതേപോലെ തന്നെ ചോരയും വൃത്തിയാക്കിയ എൻ്റെ ഉമ്മ ജീവിതത്തിൻ്റെ ഓരോ സെക്കൻഡിലും ഞാൻ ദുവാ ചെയ്യുന്നതെന്ന് അറിയാം അർച്ചുനെ അവർ മരിക്കുന്നതിന് മുമ്പ് ഞാൻ മരിച്ചാൽ അതാണ് ഹൈറ് അതാണ് ഹൈറ് എന്റെ ജീവിതത്തിൽ ഞാൻ ഏറെ പ്രാർത്ഥിക്കുന്നു ഞാൻ അത്ര സ്നേഹിക്കുന്നു എൻ്റെ മാതാപിതാക്കളെ സഹോദരങ്ങളെ നമ്മൾ സ്നേഹിക്കണം അവർക്ക് വേണ്ടി പൊറുക്കലിനെ തേടണം അതേപോലെ തന്നെ അവരുടെ കരാറുകൾ നമ്മൾ പൂർത്തീകരിച്ചു കൊടുക്കണം അവരുടെ കൂട്ടുകാരെ നമ്മൾ ആദരിക്കണം ജീവിതത്തിലൊരിക്കലും അവരെ വേദനിപ്പിക്കരുത് അവസാനത്തെ വസീയത്താണ് ജീവിതത്തിൽ ഒരിക്കലും അവരെ വേദനിപ്പിക്കരുത് അവരെ കണ്ണീര് കുടിപ്പിക്കരുത് അവരുടെ അപമാ അവരുടെ അഭിമാനത്തിന് ക്ഷതമേൽക്കുന്ന ഒരു പ്രവർത്തനത്തിലും നമ്മൾ ഏർപ്പെടരുത് നിങ്ങൾ കണ്ടിട്ടില്ലേ ആക്സിഡന്റായി മരിച്ച പല മയ്യത്തുകളും വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് റിപ്പോർട്ടിൽ പറയാണ് കള്ളു കുടിച്ചിട്ടാണ് ഇവൻ ആക്സിഡന്റ് ആയത് അള്ളാന്റെ റസൂല് പറഞ്ഞെന്താ മാത്ത മീത്തത്തഞ്ചാഹിലിയ ആ മാതാപിതാക്കളുടെ അഭിമാനത്തിന് ക്ഷതമേൽക്കുന്ന പ്രവർത്തന അല്ലേ കഞ്ചാവിന്റെ കേസിലാ പിടിക്കപ്പെടുന്ന പൊന്നുമോനെ പൊന്നു കേസിലാണ് പിടിക്കപ്പെടുന്നത് പൊന്നുമോനെ വൃത്തികേടിൻ്റെ പേരിലാണ് മാതാപിതാക്കളെ കോളേജിലേക്ക് വിളിച്ചത് പ്രിൻസിപ്പള് അങ്ങനെ ഒരു അവസ്ഥ സാഹചര്യം എൻ്റെ പ്രിയപ്പെട്ട അനിയന്മാരെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത് നല്ല മക്കളായി മാതാപിതാക്കൾ ദുനിയാവിലും മാഹിറത്തിലും ഉപകാരം കിട്ടുന്ന മക്കളായി നമ്മൾ മാറണം നമ്മുടെ പ്രാർത്ഥന കൊണ്ട് നമ്മുടെ ഉമ്മാക്കും ഉപ്പാക്കും സ്വർഗത്തിൻ്റെ ഉന്നതമായ സോപാനങ്ങളിലേക്ക് കയറിച്ചെല്ലാം കഴിയണം